ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഫോണിൽ തന്നെ ആനിമേറ്റഡ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഇനി ആനിമേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിൽ നിങ്ങൾ റെൻഡർ ഫോറസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. റെൻഡർ ഫോറസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ്സൈറ്റ് കിട്ടും. അതായത് റെൻഡർ ഫോറസ്റ്റിൻ്റെ ഒരു വെബ്സൈറ്റ് കിട്ടും. റെൻഡർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ലോഗിൽ നിങ്ങൾക്കൊരു ലോഗോ ചെയ്യാനാണെങ്കിലോ വീഡിയോ ചെയ്യാനാണെങ്കിലോ എന്ത് വേണം. നിങ്ങൾക്ക് പബ്ജിയിൽ വേണം ഒരു ലോഗോ ചെയ്യണം, ഫ്രീ ഫയറിൽ ഒരു ലോഗോ ചെയ്യണം, അല്ലാതെ നമുക്ക് യൂട്യൂബിലൊരു ലോഗോ വീഡിയോ ചെയ്യണമെങ്കിലോ എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. പരസ്യം കൊടുക്കണമെങ്കിലോ, അത് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ട് എന്ത് കാര്യങ്ങൾ വേണം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് ആനിമേറ്റഡ് വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്യാം, അതായത് റെൻഡർ ഫോറസ്റ്റ് വഴി നമുക്ക് ആനിമേറ്റഡ് വീഡിയോ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേളിൽ കണ്ട 3D ടൂൾ എക്സ്പ്ലൈനർ ടൂൾ കിറ്റ് എടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും, ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിൾ, അവർ ചെയ്തൊരു എക്സാമ്പിൾ നമുക്ക് മേളിൽ കാണാൻ പറ്റും. അതായത് അവർ ചെയ്ത ആനിമേറ്റഡ് വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നു. ഇത് റെൻഡർ ഫോറസ്റ്റ് തരുന്ന ഒരു എക്സാമ്പിൾ വീഡിയോ ആണ്, 3D എക്സ്പ്ലൈനർ വീഡിയോ ടൂൾ കിറ്റ്. അപ്പോൾ അവർ ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്ത് ആനിമേറ്റഡ് വീഡിയോ ആണോ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 800 വീഡിയോസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ബിസിനസ് സംബന്ധമായ ആനിമേഷൻ ആണെങ്കിലോ എന്ത് ആനിമേറ്റഡ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സ്പോർട്സ് ആയിട്ടുള്ള ആനിമേറ്റഡ് ആണെങ്കിലോ അത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഇതാണ് കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ കണ്ടില്ല ഡോൺ, നമുക്ക് എന്തോ ആനിമേറ്റഡ്, ഇപ്പോൾ ഡെലിവറി റേഡ് ആണെങ്കിലോ എന്ത് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർമാൻ്റെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് നൗ എന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലോഡിംഗ് എന്ന് പറഞ്ഞ സംഭവം വരും. അപ്പോൾ ആഡ് സീൻ, ലോഡ് എ പ്രസൻ, ടൈപ്പ് യുവർ സ്ക്രിപ്റ്റ് എന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് ആഡ് സീൻ കൊടുക്കാം. ആഡ് സീൻ ലോഡിംഗ് ആവും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സീൻസ് വരും. അതിൽ നമ്മൾ ആ രണ്ട് ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മളിപ്പോൾ മെയിൽ ക്യാരക്ടറാണ് വെച്ചത്, അതായത് ആണിൻ്റെ ഇതാണ് നമ്മൾ വെച്ചാൽ. ഇനി ഫീമെയിൽ ക്യാരക്ടറാണ്, ഫീമെയിൽ ക്യാരക്ടറും അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. മറ്റേ മെയിൽ ക്യാരക്ടറെ കണ്ടാൽ നമുക്ക് ഫീമെയിൽ ക്യാരക്ടറിൽ കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ ഓക്യുപ്പേഷൻ മെയിൽ ക്യാരക്ടറുണ്ട്, അതായത് ജോലി സംബന്ധമായി, അതായത് ഇപ്പോൾ ഉണ്ടോ പഠിത്തവും മറ്റു കാര്യങ്ങളും ജോലിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കിട്ടുന്നത്. ഇപ്പം നമുക്ക് സൂപ്പർമാൻ്റെ ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പം അതിൻ്റെ ആനിമേറ്റഡ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സൂപ്പർമാൻ്റേതാണെങ്കിൽ നമ്മുടെ ആ ടൈപ്പ് യുവർ ടെസ്റ്റിൽ നമ്മുടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഐ ആം സൂപ്പർമാൻ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്നാപ്ഷോട്ട് ഒന്ന് ലോഡിംഗ്, അതായത് ഈ പച്ച വരെ നമുക്ക് ലോഡിംഗ് ആവുമെന്ന് കാണാൻ പറ്റും. അപ്പോൾ അല്ലാതെ ലോഡിംഗ് ആക്കണം, നമുക്ക് ആനിമേറ്റഡ് ആയാൽ നമുക്ക് ആ പേര് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ലേയേഴ്സ് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് 3D ലുക്ക് വേണോ, ഫ്ലാറ്റ് ലുക്ക് വേണോ എന്നൊക്കെ നോക്കുന്നതാണ്. അതായത് നമുക്കതിൽ ഫ്ലാറ്റ് ലുക്ക് കൊടുക്കുക. അതിൽ അതിനുശേഷം നിങ്ങളുടെ മേളിൽ കിടന്ന പെയിൻറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ആ വീഡിയോ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഓരോ കളേഴ്സ് സെലക്ട് ചെയ്യുക. അതായത് ആ വീഡിയോ മാറുന്നതിനനുസരിച്ചുള്ള ഇതാണ് വേണ്ടിയിട്ടാണ്. ഇനി മ്യൂസിക് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക്, അതായത് അതിൽ ഏതൊക്കെ വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ വേറെ നിങ്ങളുടെ മ്യൂസിക് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് മ്യൂസിക് എടുത്തിടാം. അല്ലാതെ അതിൽ കിടക്കുന്ന മ്യൂസിക്കുകൾ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. അങ്ങനെ മ്യൂസിക്, അതായത് ഇപ്പുറത്തെ അപ്ലോഡ് മ്യൂസിക് ഉണ്ട്, അല്ല ഇപ്പുറത്തെ മ്യൂസിക് ലൈബ്രറി ഉണ്ട്, അല്ല നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. അതായത് അവസാനത്തെ ഘട്ടം, അതായത് അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഫ്രീ പ്രിവ്യൂ ആണ്, HD എക്സ്പോർട്ടും കാണും. അതായത് നമ്മൾ അതിൽ HD എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. HD എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് HD എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HD നമുക്ക് ചെയ്യാം. അതുമല്ല, നിങ്ങൾക്ക് അതിൽ HD ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പൈസ കൊടുക്കേണ്ടി വരും. നിങ്ങൾ അതിൽ ഫോർ സിംഗിൾ എക്സ്പോർട്ട് നോ വാട്ടർ, അതായത് റെൻഡർ ഫോർസ് എന്ന താഴെ എഴുതിക്കാണെങ്കിൽ, അതുമല്ല 1080 പിക്സൽ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്കിപ്പോൾ അത് വേണ്ട, അതുകൊണ്ട് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഫ്രീ പ്രിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് 360 പിക്സലിൻ്റെ മതി നമുക്കിപ്പോൾ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേ ഇത് ഇങ്ങനെ വരും, ഒരു ഒരു അണ്ണാന്താ ബാറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത് വരും. അപ്പോൾ നമുക്കിതാ വീഡിയോ ഇന്നേക്യൂ.
അപ്പോൾ നമ്മുടെ വീഡിയോ പ്രോസസ്സിങ്ങിന് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ റെൻഡറിങ് ആയിക്കൊണ്ടിരിക്കുക, അതായത് നമ്മുടെ വീഡിയോയിലെ റെൻഡറിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ വീഡിയോയിൽ എക്സ്പോർട്ട് ചെയ്യുകയാണ്, അതായത് നമ്മുടെ ഫോണിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാറ്റുകയാണ് നമ്മുടെ ആ ടൈപ്പ് ചെയ്തിരിക്കുന്നത് മറ്റേതിലോട്ടും കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ റെൻഡറിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ എച്ച് ഡി എഫ് വീഡിയോ ആയിട്ടുണ്ട്, സൂപ്പർമാൻ എന്ന വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ കൊടുത്തിരിക്കുന്ന അതിലേക്ക് നമുക്ക്, അതായത് നമ്മുടെ ഡൗൺലോഡിൻ്റെ ക്ലിക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ താഴെ ഒരു ക്വസ്റ്റ്യൻ വേണ്ടി ഡു യു വാണ്ട് ടു ഡൗൺലോഡ് എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡൗൺലോഡ്സ് കയറി നോക്കുക, നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. നമ്മുടെ ഡൗൺലോഡ്സിൽ കയറി നോക്കുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ ആയിട്ടുണ്ട്. ഇതാ ഐ ആം സൂപ്പർമാൻ എന്ന് പറഞ്ഞു. ഇനി നമുക്കതിലേക്ക് നമ്മൾ, ഞാൻ നേരത്തെ മ്യൂസിക് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിക് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഒരു വീഡിയോ നമുക്ക് ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് വല്ല സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കൊരു കഥ, ചെറിയൊരു കഥ ഉണ്ടെങ്കിൽ ഇതിൽ ആനിമേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ ആഡ് സീൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇത് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഹാപ്പി മാൻ വേവി അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ എഴുതാൻ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഹലോ, മൈ നെയിം ഈസ് അനന്തു എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവരെന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഡയലോഗ്സ് കൊടുക്കാൻ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ പച്ച നമ്മൾ ലോഡിങ് ആയിക്കോണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹലോ, മൈ നെയിം ഈസ് അനന്തു. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും കൈ കാണിട്ട് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ടെസ്റ്റ് ഓൺ റൈറ്റ്, ടെസ്റ്റ് ഓൺ ലെഫ്റ്റ്, അതായത് നമുക്ക് ഇപ്പുറത്ത് വേണോ അപ്പുറത്ത് വേണോ, നമ്മുടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് അപ്പുറത്ത് വേണോ ഇപ്പുറത്ത് വേണോ നോക്കാനുള്ള ഒരിതാണ് ഈ ടെസ്റ്റ് ഓൺ റൈറ്റും ലെഫ്റ്റും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മാച്ചിങ് സീൻസ്, അതായത് ഇതിനനുസരിച്ചിട്ടുള്ള വേറെ സീൻസ്, അതായത് നമ്മുടെ മെയിൽ ക്യാരക്ടറുമായിട്ടുള്ള മാച്ചിങ് സീനാണ് നമ്മൾ നോക്കിയത്. മെയിലും ഫീമെയിലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ തന്നെ നമുക്ക് എത്ര വേണോ ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരു സ്റ്റോറി നമുക്ക് ഇരുന്നത്, അതായത് ഈ പ്ലസ് ബട്ടൺ കണ്ടില്ലേ, ആ പ്ലസ് ബട്ടണിൽ കയറി അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ്. നമ്മുടെ ആ നേരത്തെ കൊടുത്ത ആരോപണം ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും മെയിൽ ക്യാരക്ടർ ആനിമേഷൻ, ഫീമെയിൽ ക്യാരക്ടർ ആനിമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീമെയിൽ ക്യാരക്ടർ ആനിമേറ്റർ നമുക്ക് ഇനി അത് ചെയ്ത് നോക്കാം. ഫീമെയിൽ ക്യാരക്ടറിനെ ഇനി ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹായ്, ഹായ് കാശ് കൊടുക്കാം. നമ്മുടെ സ്നാപ്ഷോട്ട് ഇതാ പച്ചയിൽ പോവുകയാണ്. അപ്പോൾ കാണാൻ പറ്റും ഹായ് ഗായ്സ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ കുട്ടി ഷേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ സൂപ്പർ മാൻ്റെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യേണ്ട താഴത്തെ ആ മോറിൽ ക്ലിക്ക് ചെയ്ത, മൂന്ന് ഡോട്ട് എടുക്കുന്നില്ല, ആ മോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് വീഡിയോസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് നോക്കാം. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാമല്ലോ. ചെടി തന്നെ നമുക്ക് നോക്കാം. ഇത് വുമൺ വെള്ളം ഒഴിക്കുന്നതായിട്ടാണ്. അപ്പോൾ നമുക്ക് ഐ പ്ലാന്റ് ട്രീ എന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് അതിൽ ടൈപ്പ് യുവർ ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഐ ആം ഗോയിങ് ടു പ്ലാൻ എ ട്രീ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഗോയിങ് ടു പ്ലാന്റ് എ ട്രീ, ഗോയിങ് ടു പ്ലാന്റ് എ ട്രീ. അപ്പോൾ നമ്മുടെ സ്നാപ്ഷോട്ട് പച്ചയിൽ പോവുകയാണ്, ലോഡിങ് ആണ്, നമുക്ക് ട്രൈപ്പ് ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ.
അപ്പോൾ നമുക്ക് മൂന്ന് മൂന്ന് മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് പ്ലേ ബട്ടൺ ലേയേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് ലുക്ക് കൊടുക്കുക, പിന്നെ പെയിൻറ്റിങ്ങിൽ, അതായത് നമുക്കിതാ വീഡിയോ മാറുന്നതിനനുസരിച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ മൂന്ന് ആനിമേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോ മാറി വരുന്നതിൻ്റെ ഒരു ഇതായിരുന്നു ഇതിൽ. നമുക്ക് അതിൽ മഞ്ഞ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി മ്യൂസിക് മ്യൂസിക് ആഡ് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള മ്യൂസിക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ മ്യൂസിക് ആഡ് ചെയ്യാം. ഇനി ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഫ്രീ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യാം. HD എക്സ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും. അതുമല്ല HD ക്വാളിറ്റി ആയിരിക്കും. നോ വാട്ടർ മാർക്ക്, എക്സ്പോർട്ടിങ്ങിനായി 4 മിനിറ്റ്. നമുക്ക് ലോ ക്വാളിറ്റി മതി, ഹൈ ക്വാളിറ്റി വേണ്ട. അപ്പോൾ നമ്മുടെ ഒരു അണ്ണാന്ത എന്താ തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് വേണം നമുക്ക്. ഇന്ന വീഡിയോസിനേക്കു നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന മീഡിയ നമ്മുടെ എക്സ്പോർട്ടിങ്ങിലോട്ട് കയറുകയാണ്. നമ്മുടെ വീഡിയോ അതിന് വേണ്ടിയുള്ള തിരക്കുകളാണ്. എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എന്താ 100% ആണ് എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പോർട്ടിങ് 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 35. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് റെൻഡറിങ് ഫിനിഷായി. ഇനി അപ്ലൈ വീഡിയോ റെൻഡറിങ് ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡൗൺലോഡ് എന്നും പറഞ്ഞ ക്ലിക്ക് ബട്ടൺ കാണുക. എന്താ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഹൗ ഡു യു വാണ്ട് ടു ഡൗൺലോഡ് ഔട്ട്പുട്ട് ഫ്രീ MP4 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് നമ്മുടെ ഔട്ട്പുട്ട് MP4 നമ്മുടെ ഡൗൺലോഡ് സിക്കായി ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇതാ നമ്മുടെ വീഡിയോ. ഓക്കെ, ഹലോ, മൈ നെയിം ഈസ് അനന്തുദായ് അനേഷ്. എന്താ ഐ എം ഗോയിങ് ടു പ്ലാൻ എ ട്രീ. നമ്മുടെ ആനിമേറ്റർ നമുക്ക് എന്തെങ്കിലും സ്റ്റോറിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഞാനൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു, ചെറുതായിട്ടൊന്ന് ചെയ്തിരുന്നു, അത് ഞാൻ അവസാനം നിങ്ങൾ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എടുക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും പരമാവധി അറിഞ്ഞുകൂടെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലോഗോ മേക്കിംഗ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്തും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ദിസ് ഇസ് മേ അനന്തു.